This is Abshita from English Cafe with a new video. So in today's video, let's talk about how do you give a self-introduction. നമ്മുടെ സെൽഫ് ഇൻട്രോ കൊടുക്കുക എന്നുള്ളത് ലൈഫിൽ എപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഒരു പുതിയ സ്ഥലത്ത് പോവുകയാണെങ്കിൽ, പുതിയ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ, പുതിയ ഓഫീസ് സെറ്റപ്പിലാണെങ്കിലൊക്കെ യു വിൽ ബി ആസ്ക്ഡ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, ഇസ്ന്റ് ഇറ്റ്? നൗ ഹൗ ഡു യു ഡൂ ദിസ് എഫക്റ്റീവ്ലി, ഹൗ ഡു യു ഡൂ ദിസ് വിത്തൗട്ട് മേക്കിംഗ് എനി മിസ്റ്റേക്സ്? ഓക്കെ, ഒരു എഫീഷ്യൻ്റ് ആയിട്ട് ഒരു നല്ല രീതിയിൽ എങ്ങനെയാണ് സെൽഫ് ഇൻട്രോ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് എ സെറ്റപ്പ് യു ആർ ഇറ്റ്. അതായത് ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണോ ഫോർമൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണോ എന്ന് ആദ്യം തന്നെ നമ്മൾ അറിയണം. വാട്ട് ഡു യു ആക്ച്വലി മീൻ ബൈ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ? ഫോർമൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓഫീസ് സെറ്റപ്പാണ്, അല്ലെങ്കിൽ സംതിങ് ഒഫീഷ്യൽ ആണ്, നമ്മൾ കുറച്ചും കൂടി വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം സൂക്ഷിച്ച് യൂസ് ചെയ്യണം. സോ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ഫോർമൽ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാഷ്വൽ ആയിട്ട് സംസാരിക്കില്ല, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, നമ്മുടെ ഫാമിലിയുടെ കൂടെ, നമ്മൾ ക്ലോസ് ആയിട്ട്, നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫോർമൽ കോൺവെർസേഷൻ എന്ന് പറയുക. സോ ആദ്യം തന്നെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന രീതി ആവില്ല നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിനോടോ അല്ലെ ഓഫീസിലുള്ള നമ്മുടെ കൊളീഗ്സിനോടും ബോസ്സുമാരോടൊക്കെ സംസാരിക്കുന്നത്. ടോട്ടലി വ്യത്യാസമുണ്ട് അല്ലെ, അവിടെ കുറച്ചും കൂടി റെസ്പെക്റ്റ് ഒക്കെ വരും. നേരെ മറിച്ച് ഇവിടെ വരുമ്പോഴോ നമ്മൾ അങ്ങനെ വേർഡ്സ് പറയുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ സൂക്ഷിക്കാറൊന്നുമില്ല, നമ്മളങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അങ്ങോട്ട് സംസാരിക്കും അല്ലേ. സോ ഈ ഒരു വ്യത്യാസം സെൽഫ് ഇൻട്രൊഡക്ഷനിലും വേണം. നമ്മൾ പുതിയതായിട്ട് ഒരു ഓഫീസ് സെറ്റപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സെറ്റപ്പ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രീറ്റിംഗ്സ് വെച്ചിട്ടായിരിക്കണം. ദാറ്റ് ഈസ് യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് എ ഗ്രീറ്റിംഗ്. ഇപ്പം ഓഫീസ് സെറ്റപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എവ്രി വൺ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. നേരെ മറിച്ച് ഒരു ഇൻഫോർമൽ സെറ്റപ്പ് ആണെങ്കിൽ ഹായ്, ഹലോ, ഹേ ദർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാൻ പറ്റും. സോ നമ്മൾ അവരോട് ഹായ്, ഹലോ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്താണെങ്കിലും ആ കോൺവെർസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. എന്തായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ പറയാം? നമ്മുടെ പേരായിരിക്കും അല്ലേ. സോ നമ്മുടെ പേര് പറയുമ്പം ഏതൊക്കെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും? ഇത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ഈ ഞാൻ പറയുന്ന ഈ ഒരു രണ്ട് വേയിൽ നമുക്ക് പറയാം. ഒന്നെങ്കിൽ ഐ ആം അപ്ഷിത എന്ന് പറയാം, അല്ലെങ്കിൽ മൈ നെയിം ഇസ് അപ്ഷിത എന്ന് പറയാം. സോ എന്താണ് നിങ്ങളുടെ പേര് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഒരിക്കലും മൈ സെൽഫ് അപ്ഷിത എന്ന് പറഞ്ഞ് തുടങ്ങരുത്. ഇതെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് സെൽഫ് ഇൻട്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ. സോ ഇത് ശ്രദ്ധിക്കുക, അതൊരു കോമൺ മിസ്റ്റേക്ക് ആണ്. സോ ട്രൈ അവോയ്ഡിങ് ഇറ്റ്. ഇൻസ്റ്റെഡ് യു ജസ്റ്റ് നീഡ് ടു സേ ഐ ആം അപ്ഷിത ഓർ മൈ നെയിം ഇസ് അപ്ഷിത. ഓക്കെ, സോ പേര് പറഞ്ഞു. ഇനി നമ്മൾ ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടുന്ന് വരുന്നു, എവിടെയാണ് വീട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഈ ഡീറ്റെയിൽസൊക്കെ ആയിരിക്കും നമ്മൾ പറയാം. സോ ഇത് പറയുന്ന രീതി എങ്ങനെയൊക്കെയായിരിക്കും? ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് എന്നെനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ഐ ആം ഫ്രം കാലിക്കറ്റ് എന്ന് പറയണം, അല്ലെങ്കിൽ ഐ കം ഫ്രം കാലിക്കറ്റ് എന്ന് പറയണം. ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. പക്ഷേ ഇവിടെയും എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഐ ആം കമ്മിങ് ഫ്രം കാലിക്കറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അഗെയിൻ എ റോങ് യൂസേജ്. യു നീഡ് ടു സേ ഐ ആം ഫ്രം, അല്ലെങ്കിൽ ഐ കം ഫ്രം. ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയരുത്. ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? അതായത് നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ ടൈമിൽ പറയാം ഞാൻ ഇവിടുന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുന്നാണ് വന്നത്. ആ ഒരു ടൈമിൽ എവിടുന്നാണ് വന്നത് അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് നമ്മുടെ നാട് ഇതാണ് എന്ന് പറയണമെങ്കിൽ ഒന്നെങ്കിൽ ഐ ആം ഫ്രം, അല്ലെങ്കിൽ ഐ കം ഫ്രം എന്ന് പറയണം. ഇനി സപ്പോസ് നമ്മുടെ നാട് ഒരു സ്ഥലമാണ്, പക്ഷെ നമ്മൾ നിൽക്കുന്നത് വേറെ സ്ഥലത്താണ്, നമ്മൾ താമസിക്കുന്നത് വേറെ സ്ഥലത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? നമ്മൾ ഐ ആം ബേസിക്കലി ഫ്രം കാലിക്കറ്റ് ബട്ട് റൈറ്റ് നൗ, അല്ലെങ്കിൽ ബട്ട് കറൻ്റ്ലി ലിവിങ് ഇൻ മുംബൈ. നമ്മളുടെ നാട് ഒരു സ്ഥലമാണ്, പക്ഷെ നമ്മൾ നിൽക്കുന്നത് വേറെ സ്ഥലത്താണ്. അത് പറയാനാണ് ഈ ഒരു യൂസേജ് യൂസ് ചെയ്യുക. എന്താണ്? ഐ ആം ബേസിക്കലി ഫ്രം കാലിക്കറ്റ് ബട്ട് കറൻ്റ്ലി റിസൈഡിങ് ഇൻ, അല്ലെങ്കിൽ ബട്ട് കറൻ്റ്ലി ലിവിങ് ഇൻ മുംബൈ. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ പ്ലേസ് ഇൻഫർമേഷൻ കൊടുക്കാം, നമ്മുടെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പം നമ്മൾ പേര് പഠിച്ചു, സ്ഥലം പഠിച്ചു. ഇനി മെയിനായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഹോബീസ് ആയിരിക്കും അല്ലേ. നമുക്ക് എന്താണ് ഫ്രീ ടൈമിൽ ചെയ്യാൻ ഇഷ്ടം എന്നുള്ളതായിരിക്കും നമ്മൾ പറയുക. സോ ഇതെങ്ങനെ പറയാൻ പറ്റും? യു ക്യാൻ സിംപ്ലി സേ ഐ ലൈക്ക് എന്നുള്ളൊരു ഫ്രേസ് യൂസ് ചെയ്യുക. എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ ചെയ്യാൻ ഇഷ്ടം അതവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ പറയണ ഐ ലൈക്ക് വാച്ചിങ് മൂവീസ്, ഐ ലൈക്ക് ലിസ്ണിങ് ടു മ്യൂസിക്, ഐ ലൈക്ക് ട്രാവലിംഗ് എന്നൊക്കെ ഞാൻ പറയാം. സോ ഇവിടെ
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ്, എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഐ ലൈക്ക് ലിസണിങ് മ്യൂസിക് എന്ന് പറയും. ഐ ലൈക്ക് ലിസണിങ് മ്യൂസിക് ഇസ് ടോട്ടലി റോങ്. അവിടെ ഒരു ടു എന്ന പ്രപ്പസിഷൻ വേണം. ഐ ലൈക്ക് ലിസണിങ് ടു മ്യൂസിക്, ഐ ലൈക്ക് ട്രാവലിംഗ് എന്നാണ് പറയേണ്ടത്. സോ ഇവിടെയും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഐ ലൈക്ക് ടു ട്രാവൽ എന്ന് പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി റോങ്, ബട്ട് ഇറ്റ്സ് ബെറ്റർ ഇഫ് യു സേ ഐ ലൈക്ക് ട്രാവലിംഗ്. ഐ എൻ ജി ഫോം യൂസ് ചെയ്യുന്നതാണ് അവിടെ ഹോബീസ് ഒക്കെ പറയുമ്പോൾ കുറച്ചും കൂടി നല്ലത്. ഓക്കെ, സോ നമ്മുടെ ഹോബീസും പറഞ്ഞു. അപ്പം നമ്മുടെ പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, ഹോബീസ് പറഞ്ഞു. ആ ഒരു കാര്യം ഞാൻ വിട്ടു, നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് പറയണം. സോ നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? യൂഷ്വലി നമ്മൾ മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫാദർ മദർ എന്നൊക്കെ പറയും. സോ അതിൻ്റെ പകരമായിട്ട് നമുക്ക് പറയാം ഐ ബിലോങ് ടു എ ഫോർ മെമ്പർ ഫാമിലി. നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ ആ നമ്പർ പറഞ്ഞിട്ട് പിന്നീട് ആരൊക്കെയാണ്, ദേ ആർ മൈ ഫാദർ, മദർ, മൈ ബ്രദർ, സിസ്റ്റർ ആൻഡ് ഐ. എപ്പോഴും നമ്മുടെ പേര് ലാസ്റ്റിലേക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സോ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് അവിടെ കഴിഞ്ഞു. സോ ഇപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറയാം. സോ നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തു, ഇനി അവസാനിപ്പിക്കണം ആ ഒരു കോൺവെർസേഷൻ, നമുക്ക് എൻഡ് ചെയ്യണം. ഇവിടെയും നമ്മുടെ ഇൻഫോർമലും ഫോർമലും ചെറിയ വ്യത്യാസം വരും. ഇൻഫോർമൽ ആണെന്നുണ്ടെങ്കിൽ ബൈ, ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സി യു ലേറ്റർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. നേരെ മറിച്ച് ഒരു ഫോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിൽ നിന്ന് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാണ്, അല്ലെങ്കിൽ പുതിയൊരു ഓഫീസിൽ പോയി നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പം ബൈ എവ്രി വൺ, സി യു ലേറ്റർ എന്നൊന്നും പറയാൻ പാടില്ല. പകരം യു ഹാവ് ടു വിഷ് ദം എ ഗുഡ് ഡേ, അവർക്കൊരു നല്ല ദിവസം നമ്മൾ ആശംസിക്കണം. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ നൈസ് ഡേ എവ്രി വൺ എന്നൊക്കെ നമുക്ക് പറഞ്ഞ് ആ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കാനായിട്ട് പറ്റും. സോ ഈ രീതിയിൽ ഇൻഫോർമലായാലും ഫോർമലായാലും നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഈ രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് വെരി യൂസ്ഫുൾ. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഐ ഹോപ്പ് ഐ കൺവേർട്ടഡ് പ്രോപ്പർലി. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ. ഇംഗ്ലീഷ് കഫേ, ഇംഗ്ലീഷ് പഠിക്കാൻ ഇവിടെയാണ് ബെസ്റ്റ്.